35 വർഷമായി ഓട്ടം തുള്ളൽ മേഖലയിൽ സജീവമായ തുള്ളൽ കലാകാരനാണ് മണലൂർ ഗോപിനാഥ്. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പൈസ കൊണ്ട് വീടിനോട് ചേർന്ന് ഒരു തുള്ളൽ കളരിയും നിർമ്മിച്ചിട്ടുണ്ട്. ആ കളരിയിൽ നാട്ടിലെ കലാകാരന്മാർക്ക് പരിശീലനവും അദ്ദേഹം നൽകാറുണ്ട്. മണലൂർ ഗോപിനാഥ് ഓട്ടം തുള്ളൽ കലാകാരനായിട്ട് 3.5 പതിറ്റാണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി നോക്കുന്നതിനിടയിലും ഇദ്ദേഹം തുള്ളൽ മേഖലയിൽ സജീവമായിരുന്നു. 5000-ലധികം വേദികളിൽ ഇതുവരെ ഓട്ടം തുള്ളലുമായി ഗോപിനാഥ് എത്തിയിട്ടുണ്ട്. പോലീസ് സേനയിൽ ഓട്ടം തുള്ളൽ വേദികളിൽ അവതരിപ്പിക്കാൻ സർക്കാരിന്റെ അനുമതി കൂടിയുള്ള കലാകാരനായിരുന്നു ഗോപിനാഥ്. 5 വർഷം മുൻപ് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക മുഴുവനും ഇദ്ദേഹം ചിലവഴിച്ചത് ഓട്ടം തുള്ളൽ അടക്കമുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയായിരുന്നു. ഇതിനായി വീടിനോട് ചേർന്ന് കൂത്തമ്പലം നിർമ്മിച്ചു. തുള്ളൽ കളരി എന്ന് പേരിട്ട ഇവിടെ ഓട്ടം തുള്ളലിനൊപ്പം കളരിപ്പയറ്റും കഥകളിയും ചെണ്ടവാദ്യവും പരിശീലിക്കാൻ അവസരമുണ്ട്. 150 കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മലയാളത്തിന്റെ ഈ തനത് കലയെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് പകർനാട്ടം എന്ന് പേര് കൊടുത്തിട്ട് പല സ്കൂളുകളിലും പൊതുരംഗങ്ങളിലും പൊതുവേദികളിലും ഒക്കെ തന്നെ ഞാൻ തുള്ളൽ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, തുള്ളലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്ത തലമുറ ഈ മലയാളത്തിന്റെ കല അറിയുന്നതിന് വേണ്ടി പകർനാട്ടം എന്ന് പേര് പറഞ്ഞുകൊണ്ട് പുറമെയുള്ള പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും കുട്ടികൾക്കുമായി ഞാൻ ഇപ്പോൾ ഓട്ടം തുള്ളൽ എന്ന കല അഭ്യസിപ്പിച്ചും അതിനെക്കുറിച്ചുള്ള സ്വാധാകരണ ക്ലാസുകളും നടത്തി തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷമാണ് ഗോപിനാഥ് കേരളത്തിൽ വിവിധയിടങ്ങളിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഓട്ടം തുള്ളലിനെ കുറിച്ച് മനസ്സിലാക്കാനായി സംവാദവും അവതരണവും നടത്തിവരുന്നത്. ഓട്ടം തുള്ളലിന്റെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കും. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും അവതരണ ശൈലിയും കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാം. മരച്ചുവട്ടിലിരുന്നുള്ള സംവാദ രീതികൾ കുട്ടികൾക്കും ആവേശം നൽകുന്നുണ്ട്. 100-ൽ താഴെ സ്കൂളുകളിൽ കലയുടെ വാതിലുകൾ കുരുന്നുകൾക്ക് മുൻപിൽ ഗോപിനാഥ് തുറന്നിട്ടു. പകർനാട്ടം എന്ന് പേരിട്ട ഓട്ടം തുള്ളൽ അവതരണം വരും തലമുറയെ തുള്ളൽ കലയിലേക്ക് ആകർഷിക്കാനും കൂടിയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.